ഇന്ന് സുന്ദരകാന്ഡം 24-ാം ദിവസം. ലിംഗാദഹനം നടത്തിയ ശേഷം മടങ്ങിയെത്തുന്ന ഹനുമ ശ്രീരാമചന്ദ്രനോട് സീതാ വൃത്താന്തം അറിയിക്കുന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ സീതാ കനിവിനൊടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്ര തനയനും സാദരം ശിഥിലതര ചകുരമുട അശോകവനികയിൽ ശിംശിപ്പാമൂലദേശേ വസിച്ചിടിനാൾ അശനശനമുടതികൃശ ശരീരനായ അന്വഹമാശരനാരി പരിവൃതയായി ശുച അഴൽ പെരുകി മുറുകി ബഹുബാഷ്പവും വാർത്തു വാർത്തയോ സദാ രാമ രാമേതി മന്ത്രവും മുഹുരപി ജപിച്ചു ജപിച്ചു വിലാപിച്ചു മുഖാംഗി മേവുന്ന നേരത്തു ഞാൻ തലാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നീനാകുലം തവചരിതമൃതസമഖിലമറിയിച്ചത തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജ ഭുവി രഹിതയായി മരുവും വിധോ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനോട് ധടുതി സഖ്യമുണ്ടായതും സംഗ്രന്ഥനാത്മജൻ തന്നെ വധിച്ചതും ചിതിദുഹിദുരിതന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗഘമാശു നിയുക്തമായി അഹം അവരിൽ ഒരുവൻ ഇവിടേക്കു വന്നീടിനെ നർണവം ചാടിക്കടന്നതിവിദ്രുതം രവിതനയ സജീവൻ അഹമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയുമിഹ ധടതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമദാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളപഥമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ വചനമിതി മിഥില തനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമൊടു തൊഴുതടിയിൽ വീണു വണങ്ങിനേ വിസ്മയത്തോടു ചോദിച്ചിരു ദേവിയും അറിവതിനു പരക നീ ആരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചി അതു പൊഴുതിലകതളിയിലഴൽകളവതിനു ഞാൻ അങ്കുലീയം കൊടുത്തിടി നീനാദരാൽ കരതളിരിൽ അതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർക്കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ദൃശീകളഭുവി മുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും പവനസുത കഥയമമ ദുഃഖമെല്ലാം ഭവൻ പത്മാക്ഷനോടു നീ കണ്ടതില്ലയോ സഖേ നിശിചരികളിൽ
നിശിചരികളിൽ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകുന്നു ചൊല്ലിനാൾ തവചരിതമഖിലമലിവൊടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം വയം അവനിപതിയ വിരവോട് കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ സകുതുകം അയോധ്യാപുരിക്കാശു കൊണ്ടുപോ സന്താപമുള്ളിലുണ്ടാകരുതേ തുമേ ദശരഥ സുതനു വിശ്വാസാർത്ഥമായി നീ ദേഹിമേ ദേവി ചിഹ്നം ധന്യമാദരാൽ പുനരൊരു അടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസ സിദ്ധയേ അതും അവന് സുതയുടഹമിഞ്ഞു ചൊന്നളവാശു ചൂടാരക്നമാദരാൽ നൽകിനാൾ കമലമുഖി കനിവിനോട് ചിത്രകൂടാജലേ കാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകുന്നു ചൊല്ലിനാൾ തതനു പലതരം ഇവ പറഞ്ഞും കരഞ്ഞുമുൾത്താവും കലർന്നു മരുവും ദശാന്തരെ ബഹുവിധവജോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയേയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയുമുടനഴകൊടു വഴങ്ങിച്ചു പോ നിങ്ങു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനകം അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേനതിന്നുടൻ പരിഭവമുടടൽ കരുതി വന്ന നിശാചര പാപികളെ കുല ചെയ്തേ അസംഖ്യകം ദശവദന സുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിന് അയച്ചീടിനീൻ ഇതി പവനസുത വചനമാഹന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതി പുണ്ടിടിനാൻ സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സദയമുപകാരമിച്ചേതതിന്നാവരാൾ സർവസ്വവും മമ തന്നേ നിനക്കു ഞാൻ പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരഭിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം ഉണർന്നീ പുരസി മുഹുരഭിമുഹുരണച്ചുന ഉൽഗിനാനോർക്കെടോ മാരുതപുത്രഭാഗ്യോദയം ഭുവനതലം അതിലൊരുവൻ ഇങ്ങനെ ഇല്ലഹോ പൂർണ്ണ പുണ്യൗഖ സൗഭാഗ്യമുണ്ടായടോ പരമശിവനിധി രഘുകുലാധിപൻ തന്നുടെ കാവനമായ കഥ അരുൾ ചെയ്തു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിയിടിനാൾ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയണമേ ഇത്യധ്യാത്മരാമായണി ഉമാമഹേശ്വര സംവാദി സുന്ദരകാണ്ഡം സമാപ്തം.